പെൻസ്റ്റോക്ക് പൈപ്പുകളുടെ അറ്റകുറ്റപ്പണിക്കായി ശബരിഗിരി പദ്ധതി പ്രദേശത്തെ വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവെക്കുന്നു. വാൽവുകളിൽ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത്. വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവെക്കുന്നത് ലോഡ് ഷെഡിങ്ങിന് വഴിവെച്ചേക്കും. ശബരിഗിരി പദ്ധതി പ്രദേശത്തെ ഡാമുകളിൽ നിന്നും മൂഴിയാർ പവർ സ്റ്റേഷനിലേക്ക് വെള്ളമെത്തിക്കുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളുടെയും വാൽവുകളുടെയും അറ്റകുറ്റപ്പണിക്കായിട്ടാണ് ഉൽപ്പാദനം നിർത്തിവെക്കുന്നത്. 3 കിലോമീറ്റർ നീളമുള്ള പെൻസ്റ്റോക്ക് പൈപ്പുകളുടെ വാൽവുകളിൽ ചോർച്ച കണ്ടെത്തിയിരുന്നു. ചോർച്ച അടയ്ക്കുന്നതിനൊപ്പം പഴക്കം ചെന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളും മാറും. ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ കമ്പനിയാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. പെൻസ്റ്റോക്ക് പൈപ്പുകളിലെ അറ്റകുറ്റപ്പണി നടത്താൻ വൈദ്യുതി ഉൽപ്പാദനം പൂർണ്ണമായും നിർത്തിവെക്കണം. ഇപ്പോൾ ഇവിടുത്തെ പരമാവധി വൈദ്യുതി ഉൽപ്പാദനം 225 മെഗാവാട്ടാണ്. ഇത്രയും കുറവ് പരിഹരിക്കാൻ ലോഡ് ഷെഡിംഗ് ആവശ്യമാണെന്നാണ് KSEB അധികൃതർ പറയുന്നത്. അതേസമയം പദ്ധതി പ്രദേശത്തെ ഡാമുകളുടെ അറ്റകുറ്റപ്പണികൾ ഇനിയും വൈകും. ജലനിരപ്പ് താഴ്ന്നാൽ മാത്രമേ ഇത് സാധ്യമാകൂ. കക്കി ആനത്തോട് ഡാമുകളുടെ ബോട്ടം സ്റ്റീൽ പ്ലേറ്റുകൾ, ഇൻടേക്ക് സ്ട്രക്ചർ എന്നിവയ്ക്ക് അറ്റകുറ്റപ്പണികൾ ആവശ്യമാണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇതിനായി ലോകബാങ്കിൽ നിന്ന് 185 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. മഴ കനത്താൽ കാലപ്പഴക്കം ചെന്ന ടണലുകളുടെ പരിശോധനയും വൈകാനാണ് സാധ്യത. ഈഷാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.